മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട തമിഴ് നടനായ വിജയുടെ ഏറ്റവും പുതിയ സിനിമയായ ഗോട്ട് ഇന്നലെ ലോകമെമ്പാടും തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ എങ്ങനെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സിനിമയ്ക്ക് മിക്സ്ഡ് റിവ്യൂസാണ് ഫസ്റ്റ് ഷോ കഴിഞ്ഞ മുതലേ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ സിനിമയ്ക്ക് ഭയങ്കര തിരക്കാണ്. അതായത് ഒരു വിഭാഗം ആളുകൾ നല്ല അഭിപ്രായം പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അത് മോശഭിപ്രായമായിട്ടും പറയുന്നുണ്ട്. എന്നിരുന്നാലും ഓൺലൈൻ ടിക്കറ്റ് മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സിനിമ അങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. എക്സ്ട്രാ ഷോസ് അടക്കം നില ഇട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണിക്ക് എക്സ്ട്രാ ഷോ കളിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ ഒന്ന് ചെക്ക് നോക്കാം. ദളപതി വിജയുടെ ഗോട്ടി എന്ന സിനിമ കേരളത്തിൽ ഏകദേശം 700 തിയേറ്ററുകളാണ് റിലീസായിട്ടുള്ളത്. ഏകദേശം ഒരു 4200 ഷോകളാണ് ആദ്യ ദിവസം കേരളത്തിൽ മാത്രം ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത്. നിലവിലെ കേരളത്തിൽ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് വിജയുടെ പേരിലാണ്. അത് മറ്റൊന്നുമല്ല ലിയോ എന്ന സൂപ്പർ ഹിറ്റ് സിനിമ 12 കോടിക്ക് മുകളിലാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയത്. അപ്പോൾ ലിയോക്ക് മുകളിൽ ഗോട്ട് വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം. ഷോകളുടെ കാര്യത്തിൽ ലിയോനെക്കാട്ടി ഒരു പടി മുന്നിലാണ് ഇപ്പോൾ ഗോട്ടുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ഉള്ള ഗോട്ടിൻ്റെ ഷോകളും മറ്റും നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളെ ലിയോനെക്കാട്ടി ഒരു പടി മുന്നിലാണ്. ട്രേഡ് അനലിസ്റ്റുകളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 13 കോടിക്ക് മുകളിൽ ഗോട്ട് കിടക്കുമെന്നാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഗൈസ്. വിജയ് എന്ന ബ്രാൻഡ് കേരളത്തിൽ ഈ സമീപകാലത്ത് ഉണ്ടാക്കിയ ഓളം മറ്റ് മലയാള സിനിമകളോ ഹിന്ദി സിനിമകളോ മറ്റ് അന്യഭാഷാ സിനിമകൾക്കൊന്നും ആ ഓളം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. ഫസ്റ്റ് ഡേ കളക്ഷൻ്റെ ഏകദേശം ഒരു 13 കോടിക്ക് മുകളിൽ വരാനാണ് ചാൻസ്. ഇന്നലെ എക്സ്ട്രാ ഷോ എല്ലാം ഉണ്ടെന്നാണ് കേട്ട് കേൾവി. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി വിജയെ മറ്റുള്ള നടന്മാരിലും വ്യത്യസ്തമാക്കുന്നത് മറ്റുള്ള ഏത് നായകന്മാരായിക്കോട്ടെ ഫസ്റ്റ് ഷോക്ക് നെഗറ്റീവ് റിവ്യൂ വന്നാൽ അടുത്ത ഷോക്ക് ആളുണ്ടാവില്ല. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ സിനിമാ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ വിജയുടെ ഒരു സിനിമ വരികയാണെങ്കിൽ അത് ഫസ്റ്റ് ഷോ എങ്ങനെ നെഗറ്റീവ് റിവ്യൂ അടിച്ചാലും ഫസ്റ്റ് ഡേ കളക്ഷൻ, ഫസ്റ്റ് ദിവസത്തെ കളക്ഷൻ, ഫസ്റ്റ് സെക്കൻഡ് ദിവസത്തെ കളക്ഷനൊക്കെ ഹൈ ടോപ്പ് റേഞ്ചിൽ നിലനിൽക്കും. അതാണ് വിജയ് എന്ന ബ്രാൻഡ്. ഓക്കെ, അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷമായി വീണ്ടും കാണാം. ഓക്കെ, ആർ ആർ